പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് ഈ ഒരു ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. ഈ ഒരു ചാറ്റ് ജി പി ടിനെ പറ്റി നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എവിടെ നിന്നെങ്കിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ചാറ്റ് ജി പി ടിനെ പറ്റി അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുന്നേ പലർക്കും ഇൻട്രസ്റ്റ് ആ ഒരു വെബ്സൈറ്റിലേക്ക് എത്തി സ്വയം ഇഷ്ടപ്രകാരം അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അതായതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് ചിലവർക്കും അങ്ങനെ തോന്നും. ഇപ്പോൾ ഞാനും അങ്ങനെ തന്നെ മനസ്സിലാക്കിയെടുത്ത ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചാറ്റ് ജി പി ടി എടുക്കുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ ഫോണോട് എടുത്ത് വെച്ചേക്കാണ്, മൊബൈൽ ഫോണിൽ ജസ്റ്റ് ഒന്ന് ക്രോം ബ്രൗസർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചാറ്റ് ജി പി ടിയിലേക്ക് ചെല്ലുന്നത് എന്ന് നോക്കാം. നേരെ നമ്മളൊരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലേക്ക് ചെല്ലുന്ന പോലെ തന്നെ ചാറ്റ് ജി പി ടിയിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഗൂഗിളിൽ വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചാറ്റ് ജി പി ടി എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് വെബ്സൈറ്റ് തന്നെ വന്ന് എടുക്കുന്നുണ്ട്. OpenAI എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ജസ്റ്റ് അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ചാറ്റ് ജി പി ടിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാര്യങ്ങളാണ് ഇവിടെ ലോഡായി വന്നേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ട്രൈ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഒരു ബട്ടൺ വന്ന് എടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാറ്റ് ജി പി ടിയിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. അതായത് ലോഗിൻ ഓർ സൈനപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഞാനിവിടെ ലോഗിൻ ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ആപ്പിൾ ഐ ഡിയോ മൈക്രോസോഫ്റ്റ് ഐ ഡിയോ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സൈനപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ കണ്ടിന്യൂ വിത്ത് എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. എൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ ഞാനിവിടെ ചൂസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ലോഡിങ്ങിന് ശേഷം നേരെ നമ്മൾ ചാറ്റ് ജി പി ടിയിലേക്കാണ് ഇവിടെ നിന്ന് ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞ് വന്നു കിടക്കുന്നുണ്ട്, ഏതൊക്കെ രീതിയിലാണ് ഇവരുടെ റിസൾട്ട് തരുന്നത്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് അനലൈസ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി. അതുപോലെ തന്നെ ഈ ഒരു ചാറ്റ് ജി പി ടിയുടെ പേജിലേക്ക് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻസും അതുപോലെ എക്സാമ്പിൾസും അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാം എന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിനൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാറ്റ് ജി പി ടിയുടെ ഹെൽപ്പ് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു സെൻഡ് എ മെസ്സേജ് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ വന്നേക്കാണ്. അതായത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് പോലെ ചാറ്റ് ജി പി ടിയിൽ നമ്മളൊരു മെസ്സേജായിട്ട് ഒരു ഫ്രണ്ടിന് അയക്കുന്നത് പോലെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, ക്രിയേറ്റ് എ യൂട്യൂബ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ചാറ്റ് ജി പി ടി എന്ന് ഞാൻ കൊടുത്തു, സെൻഡ് കൊടുത്തു. അപ്പോൾ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ എ ഐ ടൂളിൽ നമുക്ക് അതിൻ്റേതായ ഒരു റിസൾട്ട് കാര്യങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്കറിയാം വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. നമുക്ക് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ വേണ്ടായെങ്കിൽ നമ്മൾ ഈ കൊടുത്ത രീതിയിൽ, അതായത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത രീതിയുണ്ടല്ലോ ക്രിയേറ്റ് യൂട്യൂബ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ചാറ്റ് ജി പി ടി അങ്ങനെ അതും പറഞ്ഞ് വീണ്ടും സെർച്ച് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമല്ല. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുന്നത് മേക്ക് ഇറ്റ് ഷോർട്ട് എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്താണ് റിസൾട്ട് വന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു ആദ്യം ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മേക്ക് ഇറ്റ് ഷോർട്ട് എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അങ്ങോട്ട് അയച്ചപ്പോൾ തന്നെ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഡിസ്ക്രിപ്ഷൻ്റെ ഒരു ചെറിയൊരു വേർഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ചുരുങ്ങിയൊരു വേർഷൻ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ചാറ്റ് ജി പി ടി കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഈ ഒരു ചാറ്റ് ജി പി ടി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചാറ്റ് ജി പി ടി വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഗൂഗിളിലേക്ക് ബീറ്റ് ചെയ്യുമോ എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ എന്തായാലും അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു ചാറ്റ് ജി പി ടിനെ പറ്റിയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല കണ്ടന്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.